അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ശർക്കര വെച്ച് കാണും നല്ലൊരു വട്ടയപ്പം തന്നെ ഉണ്ടാക്കി കടുത്തരാൻ വേണ്ടിയിട്ടാണേ നല്ല എളുപ്പമാണ് ഇപ്പം ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ചേച്ചും പിന്നെ ഇപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടി തോരൻ സാധനം ഒന്നും ഒന്ന് രണ്ട് സാധനം തന്നെ മതിയേനും പിന്നെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയി കാണും നല്ല പഞ്ഞി പോലെ ഒരപ്പമാണ് അപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ അങ്ങ് കയ്യിലേറെ ഇഷ്ടപ്പെടും നല്ല എളുപ്പത്തിൽ നമുക്കിപ്പം ഉണ്ടാക്കാനും പറ്റും അപ്പം ഈ വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണോ ഒന്ന് കണ്ടുവയ്ക്കുകയാണ് നിങ്ങൾ അങ്ങനെ ഞമ്മളെ വട്ടയപ്പം ഉണ്ടാക്കണേൻ്റെ നിങ്ങൾ ഞമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ വെല്ലും കൂടി ഉണ്ടല്ലോ അയിമലും കൂടി ഒന്നും തൊട്ടെടുത്താലേ ഞമ്മളെങ്ങനെ ഉണ്ടാക്കണോ ഒക്കെ നിങ്ങൾക്ക് അപ്പൊ കപ്പ നിങ്ങൾക്ക് കാണും ചെയ്യാമല്ലോ പിന്നെ നിങ്ങൾ ഞമ്മൾക്ക് മടിച്ചാതൊരു ലേക്കും തരും നിങ്ങളെ ലേക്ക് കാണുമ്പോഴല്ല ഇപ്പം നമ്മൾ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം എന്നൊന്ന് മനസ്സിലാകുക അപ്പം എന്താ ഞമ്മക്ക് വേഗം നമ്മളെ വട്ടയപ്പം ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതീക്കുള്ള ഒരു ശർക്കര എണ് ഒരുക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞമ്മളൊരു മൂന്നാത്ത് ശർക്കര എടുത്ത് കാണ്ടേ ഇതീക്കൊരക്കപ്പോളം വെള്ളം പാർന്നു കാണേണ്ട ഞരുക്കാൻ വെക്കുക ശർക്കര എണ് ഒരുക്കിയെടുക്കുമ്പോഴൊന്നും പിന്നെ തോനെ വള്ളം പാർന്ന് ഉരുക്കൊന്നും വേണ്ടേ നമ്മളെ ശർക്കര ഒന്നെണ്ണ ഉരുക്കി കിട്ടാനുള്ള വെള്ളം പാർന്നാൽ മതി ഇപ്പൊ നമ്മളെ ശർക്കര ഇങ്ങനെ ഉരുകി വരാൻ തുടങ്ങിയിക്കണേ അപ്പോൾ നമ്മളെ ശർക്കര പിന്നെ നല്ലവണ്ണം ഉരുക്കിക്കാണ്ടേ നമ്മൾ നൂൽപ്പരുവാക്കാൻ അതിനൊന്നും നിൽക്കണ്ടേ നമ്മളെ ശർക്കര ഒന്നാണ് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി ഇപ്പം നമ്മളെ ശർക്കര നല്ലവണ്ണം ആണ് ഉരുകി വന്നിരിക്കുന്നത് ഇനി നമുക്ക് നമ്മളെ തിരിച്ചണക്ക് എടുത്തി കൊടുക്കാം ഇനിയിപ്പം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ മതി ചെറിയൊരു പാത്രം എടുക്കാണ്ടേ ഇതീക്കൊരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതീക്കേ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം പറഞ്ഞുകൊടുക്കണം ഇളം ചൂട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവണം കുലത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഇരുപത് സെക്കൻഡോ പത്ത് ഒക്കെ നമ്മളെ വെരലിങ്ങനെ വെച്ചു കൊണ്ട് നിൽക്കാൻ നമുക്ക് കജന്നിണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം പാകത്തെ വള്ളാണ് ആ ഒരു ചൂടുള്ള വള്ളാണ് കേട്ടോ വേണ്ടത് പറ്റ ചൂടും പറ്റൂല അതിന് പറ്റ തണുപ്പും പറ്റൂല ഈ ഒരു പാകത്തിനുള്ള വള്ളം നമ്മൾ എടുത്തുകണെന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റ് പിന്നെ പൊന്തി വരാത്ത കേടുണ്ടാവില്ല നല്ലോണം അങ്ങോട്ട് പൊന്തി വരും അപ്പം നമ്മൾ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൂടി ഞാൻ പറഞ്ഞു കൊടുത്താണ്ട് നമ്മൾ ഈ സ്പൂൺ കൊണ്ട് നല്ലോണം തന്നെ അളക്കിക്കാണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അതൊന്നും പൊങ്ങാൻ വേണ്ടി എടുത്ത് വെക്കാം അപ്പം ഞമ്മളീ വട്ടയപ്പം ഞമ്മളുണ്ടാക്കുന്നത് പച്ചരിയുണ്ടല്ലോ അതുകൊണ്ടാണ് പച്ചരി എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശ ഇഡലിയൊക്കെ ചൂട് അപ്പൊ ഒക്കെ നമ്മൾ റേഷൻ പിടിയിൽ നിന്നൊക്കെ കിട്ടണ അരി ഉണ്ടല്ലോ ആ അരിയാണ് കേട്ടോ ഞമ്മളെടുത്ത് കണത് അതൊരു കപ്പ് അരി എടുത്ത് കാണ്ട് ഞമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിക്കാണ്ട് നമ്മളിപ്പോൾ ഒരു നാല് മണിക്കൂർ വള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ അത് ഇനി ഞമ്മക്കിതൊന്നും കൂടി ഞാൻ കഴുകിക്കാണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കാണ്ട് ആ മിക്സിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ഇപ്പോൾ നമ്മളിതിക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇവിടെ എടുത്തുക്കുന്നത് ഒരു കപ്പ് അളവിൽ പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തുക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മളെ ഈ ഒരു കപ്പ് പച്ചരിക്ക് നമ്മൾ ഒരു കപ്പ് അളവിൽ ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറും തന്നെ ഇപ്പം ഇനി മട്ട കൊണ്ട് വെച്ച ചോറായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഏതാ വെക്കണെന്നു വച്ചാൽ അതിന് ഒരു അരക്കപ്പ് എടുത്തുകാണ്ട് അതും കൂടി അണിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് ഏലക്കെ പൊടിച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുക പിന്നെ ഇപ്പം ഇതിൻ്റെ മധുരമൊക്കെ നമ്മൾ പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഞമ്മളിതീക്കൊരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പൊന്നും നിങ്ങളെറിച്ചെന്തെട്ടോ ഒരു നുള്ള തന്നെ ഇട്ടുകൊടുത്താൽ മതി ഇനി നമുക്കിത് അത് അരക്കാൻ പാകത്തിനുള്ള ലേശം വള്ളം കൂടി ഞാൻ പാർന്നു കൊടുക്കാം വെള്ളം തന്നെ ഏറെ പാർന്നു കൊടുക്കുന്നു വേണ്ട അരയാൻ പാകത്തിന് പാർന്നു കൊടുത്താൽ മതി നമ്മളെ ശർക്കരപ്പാനീൻ്റെ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ രണ്ടും കൂടിയൊക്കെ നാവുമ്പോൾ നല്ലവണ്ണം ഏറുമായി അപ്പോൾ പിന്നെ അരക്കാൻ കണ്ട് പാകത്തിനുള്ള വെള്ളം പാർന്നു കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നമ്മൾ പാർന്നു കൊടുത്ത് കാണും ഇനി ഇതാ മിക്സിമം വെച്ചുകാണു ഞമ്മക്ക് ഇത് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കണം അപ്പം നിങ്ങൾ നല്ലോണം തന്നെ അരച്ചെടുക്കണം കേട്ടോ നല്ല തരി ഇല്ലാതെ നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കണം കാരണം നമ്മളിപ്പോൾ ഇത് മിക്സിമേ വെച്ച് കാണ്ടി നല്ലോണം അങ്ങട്ട് അരച്ചെടുക്കണ അപ്പം നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ നല്ലോണം തരി ഇല്ലാതെ നല്ലോണം അരയണ കോലത്തിൽ അരച്ചെടുക്കുക കേട്ടോ ഇനി ഞമ്മക്കിത് മാതിരി ഒരു പാത്രത്തിൽ കണ്ണു ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഞമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ ഈസ്റ്റ് ഈസ്റ്റിൻ്റെ മിക്സ് അപ്പോൾ അതിഞ്ഞി നമുക്ക് ദീക്കണ്ണ് പാർന്നു കൊടുത്ത് കാണ്ടേ നല്ലോണം അങ്ങട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഞമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായാലോ ശർക്കരപ്പാനി അതും തന്നെ നല്ലവണ്ണം അരിച്ചു കാണ്ടൊരു അരിപ്പി കൂടെ ആണ് പാർന്നാൽ മതി ഇങ്ങനെ കാട്ടിയാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ വല്ല കല്ലും മുള്ളും ഉണ്ടായിനോ എന്നുള്ള സംശയമൊന്നും വേണ്ടല്ലോ ഞമ്മളരിപ്പിയിലൊക്കെ പോന്ന് കിട്ടിക്കോളുമല്ലോ പിന്നെ നമ്മൾ ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോളേ ചൂട് കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അത് നല്ലോണം തണുത്തിന് ശേഷം ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ചൂടൊടുക്കണേ ഞമ്മളത് പാർന്നാലേ ഞമ്മക്കത് ശരിയായി കിട്ടൂലേ അപ്പം ഞമ്മക്കിത് നല്ലോണം തണുത്തിന് ശേഷം പാർന്നു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കിതൊക്കെ പാടെ ഒന്നാണ് കൂട്ടിക്കാണും നമ്മളെ ശർക്കരപ്പാനീം എല്ലാം പാടാണ് കൂട്ടിക്കാണേ നമുക്ക് നല്ലോണം ഇളക്കി കാണും മിക്സ് ചെയ്ത് കാണും എടുക്കണം അങ്ങനെ നമ്മളെ ഈസ്റ്റിൻ്റെ വെള്ളവും ശർക്കരപ്പാനീൻ്റെ വെള്ളവും നമ്മൾ അരച്ച വെച്ച പച്ചേരി അരച്ച വെള്ളവും ഒക്കെപ്പാടെ കൂട്ടിക്കാണ്ടിപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ ഈ ഒരു പാകത്തിനായല്ലോ അപ്പം നമ്മൾ വെള്ളം പാരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ പറഞ്ഞത് ആണേ ഒക്കെ പാടെന്നെ ആകുമ്പോൾ പിന്നെ നല്ലോണം അനഞ്ഞാൽ പിന്നെ അതൊരു കൃതി അപ്പോൾ നമ്മൾ എല്ലാവരും എടുക്കുമ്പോൾ കുറച്ച് വെള്ളം പറഞ്ഞ് കാണും ഒരുക്കിയിരിക്കുക അതേപോലെ തന്നെ കുറച്ച് വെള്ളം പാർന്ന് കാണുന്നു അരക്കുക വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേർന്ന് കൊടുക്കാൻ പറ്റുമല്ലോ കൂടിയാലാണല്ലേ നമുക്ക് കെതിയേട് അപ്പം അങ്ങനെ ഈ ഈയൊരു പാകത്തിനാണ് കേട്ടോ ഞമ്മക്കിത് കിട്ടേണ്ടത് നോക്കാണെങ്കിൽ നിങ്ങൾ നമ്മളെ ദോശമാവിൻ്റെയൊക്കെ ഒരു പാകം ഉണ്ടല്ലോ ഈ ഒരു പാകത്തിനാണ് ഇപ്പോൾ നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ ഇപ്പോൾ ഇത് റെഡി ആയി വന്നിരിക്കണു ഇനി നമുക്ക് നല്ലോണം നാല് മൂടി വെച്ചിരിക്കാണ്ട് കുറച്ചു നേരം നാല് പൊങ്ങാൻ വേണ്ടി എടുത്തേക്കണം അപ്പം നിങ്ങളെ സമയത്തിനനുസരിച്ചൊക്കെ എടുത്തുവെച്ചു വിളിട്ടോ ഇനിയിപ്പോൾ എടുത്തുവെച്ചു തോന്ന നേരായി എന്നല്ലേ കുഴപ്പമൊന്നും ഇല്ല നമ്മളിപ്പോൾ ഒരു മൂന്ന് മണിക്കൂറോളം ആണ് എടുത്തുവെച്ചിരിക്കുന്നത് ഇപ്പൊ നേരത്തിനനുസരിച്ചൊക്കെ നിർത്തോളിങ്ങളും ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ ആയാലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ വൈകുന്നേരം ഒക്കെ ഇപ്പൊ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ അരച്ചെച്ച് കണ്ടു പിന്നെ വെള്ളത്തിലിട്ട് കണ്ടരച്ചാല് വൈകുന്നേരൊക്കെ ഉണ്ടാവുമ്പോ ഉണ്ടാക്കിയാ മതിയല്ലോ അങ്ങനെ ഇപ്പൊ ഇത് വെച്ചിട്ടൊരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കണു ഇനി നമുക്കിതൊന്നും തുറന്നോക്കാ എന്താ ഇരിക്കണന്നൊക്കെ അറിയാലോ ഇപ്പൊ കണ്ടില്ല നല്ലോണം ഞമ്മളെ മാവൊക്കെ പൊന്തി വന്നിട്ടണല്ലോല്ലേ അപ്പൊ ഇനി നമുക്ക് ഇത് നല്ലോണം ആക്കി കൊടുക്കുന്നുണ്ടോ നമുക്ക് വല്ല പതുക്കെ ഒന്നിക്കൊടുക്കാം അപ്പൊ ഞമ്മളിപ്പിത് തോന ഇളക്കി കുത്തിരിക്കൊന്നും വേണ്ടട്ടോ ഒന്നെണ്ണം ഇളക്കി കൊടുത്തു കാണ്ടേ നമുക്ക് ഇതാണ് വേവിച്ചെടുക്കണം അപ്പൊ ഞമ്മളിപ്പത് ഉണ്ടാക്കണത് ഇമ്മാതിരി സ്റ്റീലിന്റെ പ്ലേറ്റിലാണ് ഇപ്പത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആയിക്കോളൊന്നുമില്ല നമ്മൾ കേക്ക് ടിന്നിലോ അതല്ലെങ്കിൽ ഇനി വേറെ കുറച്ചൊക്കെ കൊണ്ടുള്ള പാത്രത്തിലോ അങ്ങനെ ഇതുപോലൊക്കെ നിങ്ങൾക്ക് ഇണ്ടാക്കാൻ പറ്റിയ മാതിരി ഒക്കെ ഉണ്ടാക്കാം അപ്പൊ പാർന്നു പാർന്നുകൊടുക്കണു മുമ്പായിട്ട് ഞമ്മക്ക് ഇതിൽ നല്ലവണ്ണം അങ്ങോട്ട് ഓയിൽ തേച്ചു കൊടുക്കണം അല്ല പിന്നെ നമുക്ക് പെട്ടെന്നാണ് കിട്ടൂലേ അയിമ്മനെ ഒട്ടിപ്പിടിച്ചൊക്കെ നിൽക്കൂലേ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ട് അല്ലേ സോയിലാക്കി കണ്ട് നല്ലോണം അങ്ങോട്ടാക്കി കൊടുത്താണ്ട് നമുക്കിതേപോലെ അങ്ങോട്ട് പാർന്നു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒന്നായിട്ടും പാർന്നു കൊടുക്കുന്നു വേണ്ട കേട്ടോ നമുക്കിപ്പോ ഒരു കപ്പാരിയില്ലേ അപ്പൊ നമുക്കിത് രണ്ടിട്ടം രണ്ടിട്ടാക്കി കാണാൻ പാർന്നുകൊടുത്താലും മതി അങ്ങനെ ഞമ്മളിപ്പത് ഇത് കൊടുത്തുണ് അപ്പൊ ഇങ്ങക്ക് ഇപ്പൊ ഇത് ഈമാതിരി പാത്രത്തിൽ തന്നെ ആയിക്കോണൊന്നുമില്ലട്ടോ ഞമ്മക്ക് ഇഡലി പാത്രത്തിലായാൽ നമുക്ക് നല്ല എളുപ്പമാണ് ഇണ്ടാക്കാൻ നല്ല സുഖാണല്ലോ അതിലാസ്റ്റാൻഡാണ് വെച്ചു കൊടുത്താണ് ഞമ്മളതിന്റെ മേലെതാണ് വെച്ചു കൊടുത്താല് നല്ല എളുപ്പത്തിൽ വെന്ത് കിട്ടും അപ്പൊ ഇഡ്ഡലി ഇഡ്ഡലിപാത്രത്തിൽ വെച്ച് കാണല്ലിട്ടുണ്ടാക്കണത് നമ്മൾ ഇഡ്ഡലി പാത്രം ഇപ്പൊ കുറച്ച് പഴയത് അയക്കണേ കുറച്ച് മുന്നേ വാങ്ങിയതാണ് അപ്പൊ ഇങ്ങക്ക് കാട്ടിത്തരുമ്പ നല്ല ചൊറുക്ക് തന്നെ അയക്കോട്ടെ എന്ന് കരുതികാണ്ടാണ് ഞമ്മളിപ്പോ ഈ ഒരു പാത്രത്തിലാക്കുന്നത് ഇനിയിപ്പൊ പുതിയതൊന്നും വാങ്ങണങ്ങരാം അപ്പൊ ഒരു മുപ്പത് മിനിറ്റൊക്കെ ആവുമ്പത്തേന് നല്ലോണം വന്തു വന്ന് നിക്കും അങ്ങനെ ഇപ്പൊ ഇതൊരു മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കണേ ഇനി നമുക്കിതൊന്നും തുറന്നു നോക്കാം എന്താ അയക്കണെന്ന് അറിയാലോ അപ്പം ഇനി നമുക്കിത് വന്ത്ക്കണോ അല്ലേ എന്ന് ഇനി സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കോലെടുത്ത് കാണ്ടോ അല്ലെ പപ്പടക്കോലൊക്കെ ഒന്നെടുത്ത് കാണ്ട് എല്ലാം ഒന്നാം നമുക്ക് കുത്തി വയ്ക്കിയാൽ മതി അപ്പം പിന്നെ ഈ മൊട്ടിപ്പിടിച്ചൊന്നും പോയിരുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഞമ്മളെ പലഹാരപ്പോൾ ഉസാറായിട്ടാണ് വന്തുക്കണെന്നുള്ളത് അപ്പം കണ്ടില്ല ഞങ്ങൾ ഇതിന് ഒട്ടിപ്പിടിച്ചൊന്നും പോയിരുന്നില്ല നീ നമുക്കിതൊന്നാണ് എടുത്ത് കാണ്ട് ഒന്നാം തണുക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കാം അങ്ങനെ അപ്പോൾ നല്ലവണ്ണം തണുത്ത് വന്നിട്ട് ഇനി നമുക്കതൊരു പാത്രത്തിൽ കണ്ണിട്ടൊടുക്കാം പിന്നെണ്ണിയാളെ നമ്മൾ ഇത് ആവിൽ വേവിക്കാൻ വെക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ മുകളിലെ അണ്ടിപ്പരിപ്പൊക്കെ എന്തെങ്കിലും ഒന്നാണ് വെച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് കാണാൻ നല്ല ചുർക്കുണ്ടാവും തിന്നാൻ രസം തന്നെ കാരണം അപ്പൊ ഞങ്ങളെ കജിലൊക്കെ കൊടുന്ന് വച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേലൊക്കെ ഓരോന്നാണ് ഒന്നാണ് വെച്ചു കൊടുത്താൽ നല്ല രസേക്കാരം അപ്പൊ കണ്ടിലങ്ങള് നമ്മൾ ഉഷാറായിട്ടുള്ള പലഹാരം ഞമ്മക്ക് കിട്ടിയിട്ടില്ലേ നല്ല സ്പോഞ്ച് പോലെ നല്ല പഞ്ഞി പോലെ നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ പിന്നെ തോനെ പണിയൊന്നും ഇല്ല ചിലപ്പോ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് തോന്ന സാധനവും വേണ്ട അപ്പൊ നിങ്ങൾ എല്ലാരും മറക്കാതെ ഉണ്ടാക്കി നോക്കിക്കാണും ഞമ്മളോട് അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കല്ലിട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലിട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാങ്ങണവരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസലമോ